1939 April 1 പാലക്കാട് ജില്ലയിൽ വടക്കുംചേരിയിൽ കരോട്ട് നമ്പൂതിരി ഇല്ലത്തിൽ ജനിച്ച കമലം എന്ന അന്തർജനം പിൽക്കാലത്ത് ദൈവിക പദ്ധതി പ്രകാരം ദൈവ കുടുംബത്തിലെ അന്തർജനത്തിന്റെ ഭാഗമായി തീർന്ന അത്ഭുതകരമായ ഒരു കഥയാണ് ഈ മാതാവിന് പറയാനുള്ളത്. ഏറെ പൗരാണികതയുള്ള ഒരില്ലത്തിലാണ് ജനനം. പക്ഷേ ജനനത്തിന് ഏതാനും ചില മാസങ്ങൾക്ക് മുമ്പേ തൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ കണ്ണിൽ നവജാത ശിശു ഒരു അപശകുനമായിരുന്നു. പക്ഷേ ദൈവത്തിന് ആ പെൺകുട്ടിയെപ്പറ്റി ചില ശ്രേഷ്ഠമായ പദ്ധതികളായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജ് പഠനത്തിനായി തൃശൂരിലേക്ക് കുടിയേറി. MA ബി എഡും വരെ പഠിച്ചത് അവിടെയാണ്. പഠനം പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് ഒഡീഷയിലേക്ക് ഒരു വിളിയുണ്ടാകുന്നത്. സംസ്ഥാനത്തിൻ്റെ വികസനം ലക്ഷ്യമാക്കി അന്നത്തെ മുഖ്യമന്ത്രി ബിജു പട്നായിക് ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വലവീശി. അങ്ങനെ മികച്ച വിദ്യാഭ്യാസവും കഴിവുമുള്ള ഒട്ടേറെ പേർ ഒഡീഷയിലേക്ക് ചേക്കേറി. അക്കൂട്ടത്തിൽ കമലം എന്ന യുവതിയും ഒഡീഷയിലെത്തി. മയൂർഭഞ്ച് ജില്ലയിൽ ബാരിപ്പാടയിൽ ബ്ലോക്ക് ഡെവലപ്മെൻ്റ് ഓഫീസറായിട്ടായിരുന്നു തുടക്കം. പിന്നീട് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് മാറ്റം കിട്ടി. സുദീർഘമായ ഒരു തൊഴിൽ ജീവിതത്തിന് ശേഷം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഥവാ DU ആയിട്ടായിരുന്നു റിട്ടയർ ചെയ്തത്. ഇതിനിടയിൽ ഏറ്റവും മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും കരസ്ഥമാക്കി. ഒഡീഷയിൽ വെച്ചാണ് പത്തനംതിട്ട മല്ലശ്ശേരി സ്വദേശിയായ ജോർജ് ഫിലിപ്പുമായി പരിചയപ്പെടുന്നതും ആ പരിചയം വിവാഹത്തിൽ കലാശിക്കുന്നതും. എൻ്റെ ഭർത്താവിൻ്റെ ദൈവം ഇനി എൻ്റെയും ദൈവം എന്നൊരു തീരുമാനം ആ നാളുകളിൽ താനെടുത്തു. ഇതോടെ തൻ്റെ വീട്ടുകാർ തന്നെ പടിയടച്ച് പിണ്ഡം വച്ചു. ദൈവം ഈ ദമ്പതികൾക്ക് 2 ആൺമക്കളെ സമ്മാനിച്ചു. സണ്ണി ടി ഫിലിപ്പ്, റോണി ടി ഫിലിപ്പ്. ഈ കാലയളവിലാണ് പത്തനംതിട്ടയിൽ നിന്നും സുവിശേഷ വേലയ്ക്കു വേണ്ടി സുവിശേഷകൻ സണ്ണി ടി ഡാനിയൽ ഒഡീഷയിലെത്തുന്നത്. അദ്ദേഹം ഈ കുടുംബത്തിൻ്റെ പാർപ്പിടത്തിൽ തന്നെ ഒരു ബൈബിൾ പഠനം തുടങ്ങി. ആ ക്ലാസ്സുകളിലെല്ലാം സുവിശേഷം വളരെ വ്യക്തമായി അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. എല്ലാ മനുഷ്യരും പാപികളായിട്ടാണ് ഭൂമിയിൽ പിറക്കുന്നത്. ജന്മന കർമ്മണ പാപിയായ മനുഷ്യൻ മരണാനന്തരം നിത്യ നരകത്തിൽ നിബദിക്കും. ഈ നരകശിക്ഷയിൽ നിന്നും സ്വയം വിടുതൽ നേടാൻ മാനുഷിക കർമ്മങ്ങളൊന്നും പര്യാപ്തമാവുകയില്ല. അതുകൊണ്ട് ദൈവം തന്നെ ഒരു മാർഗമൊരുക്കി. തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയും കാൽവറിയിലെ ക്രൂശിൽ മനുഷ്യപാപം ഏറ്റുകൊണ്ട് മരിക്കാൻ അനുവദിക്കുകയും ചെയ്തു. യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, പിന്നീട് സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ ദൈവം അനുവാദം കൊടുത്തു. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ തന്നോടൊപ്പം സ്വർഗവാസം അവർക്ക് ലഭ്യമാവുകയും ചെയ്യും എന്നദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ ദൈവിക സന്ദേശത്തോട് ആ കുടുംബാംഗങ്ങൾ ക്രിയാത്മകമായി പ്രതികരിച്ചു. അങ്ങനെ കമലം എന്ന മാതാവും ഒരു ദൈവ പൈതലായി, ദൈവ കുടുംബത്തിലെ അന്തർജനത്തിൻ്റെ ഭാഗമായി. ഒഡീഷയിലുള്ള ജയ്പൂർ ബ്രദറൻ അസംബ്ലിയിലെ കൂട്ടായ്മ അവർ നന്നായി ആസ്വദിച്ചു. 2000 റിട്ടയർമെൻറ്റിന് ശേഷം മല്ലശ്ശേരിയിലെത്തുകയും പത്തനംതിട്ട ബ്രദറൻ അസംബ്ലിയുമായി ബന്ധം പുലർത്തുകയും ചെയ്തു. ഗിഡയോൺസ് ഇൻ്റർനാഷണലിൻ്റെ നാഷണൽ ഫീൽഡ് റെപ്രസെൻറ്റേറ്റീവും പത്തനംതിട്ട ഗോസ്പെൽ ഹോൾ ട്രസ്റ്റ് വൈസ് പ്രസിഡൻറ്റുമായ മൂത്ത മകൻ സണ്ണി ഫിലിപ്പിനോടൊപ്പമായിരുന്നു താമസം. പത്തനംതിട്ടയിലെ പ്രാദേശിക സഭയും ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും തൻ്റെ ഹൃദയത്തിൽ ഏറെ സ്ഥാനം പിടിച്ച 2 സ്ഥാപനങ്ങളായിരുന്നു. ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം യുവജനങ്ങളെ ആത്മീക വിഷയത്തിലും പഠനം, തൊഴിൽ എന്നീ വിഷയങ്ങളിലും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് നയിക്കുവാൻ ഈ മാതാവ് ബദ്ധശ്രദ്ധയായിരുന്നു. ആത്മപ്രകാശിനി മാസികയിലെ സഹോദരിമാരോടുള്ള പ്രബോധന ലേഖനങ്ങൾ അനേകർക്ക് വഴികാട്ടിയായി തീർന്നു. നിരവധി പേർക്ക് ഗിഡയോൺസ് ബൈബിൾ സമ്മാനിക്കുകയും ചിലർ തദ്വാര കർത്താവിനെ അറിയുവാൻ ഇടയാവുകയും ചെയ്തു. അന്യജാതിയിൽ നിന്നും ദൈവഭവനത്തിലേക്ക് ചേക്കേറിയ ബൈബിളിലെ രൂത്തായിരുന്നു ഈ മാതാവിൻ്റെ ഒരു മാതൃകാ സ്ത്രീരത്നം. ഒരുപക്ഷെ തൻ്റെ ജീവിതവുമായുള്ള സാധർമ്മ്യമാവാം അതിൻ്റെ കാരണം. പത്തനംതിട്ടയിൽ
ഒരു പുതിയ സഭാ ഹോൾ ഉണ്ടാവണമെന്നത് മാതാവിൻ്റെ ഒരു വലിയ ഹൃദയവാഞ്ചയായിരുന്നു. അക്കാര്യത്തിൽ തന്നാലാവും വിധം പ്രവർത്തിക്കുകയും ചെയ്തു. രണ്ടാഴ്ച പുതിയ ഹോളിൽ ആരാധനയ്ക്ക് പോകുവാൻ ദൈവം മാതാവിനെ അനുവദിച്ചു. 2016 ഭർത്താവ് ജോർജ് ഫിലിപ്പ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ഏതാണ്ട് അരദശാബ്ദമായി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മാതാവിനെ അലട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ആത്മീക ചൈതന്യം ഒട്ടും ചോർന്നു പോയതുമില്ല. ഒടുവിൽ കർത്താവിൻ്റെ സമയത്ത് 2021 December 27 പ്രഭാതത്തിൽ തൻ്റെ ഭൗമദൗത്യം പൂർത്തിയാക്കി മാതാവ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ധന്യമായ ഒരു ജീവിതത്തിന് പൂർണ്ണവിരാമം. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഏവർക്കും ഈ മാതാവിനെ മഹത്വധാരിയായി വീണ്ടും കാണാം. നമുക്കേവർക്കും ആ ഭാഗ്യം ലഭ്യമാകട്ടെ. പ്രിയമാതാവിന് ഏറ്റവും ഇഷ്ടമുള്ള അനേക ഗാനങ്ങളിൽ ഒന്നായിരുന്നു ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ എന്ന് തുടങ്ങുന്ന ആ ഗാനം. പരമവിളിയുടെ നമ്മൾ വിളിച്ചവനെന്നും നമ്മൾ